ഉമ്മത്തിക്ക ഈ സംഭവം ദുർമലമാണെന്നും അത് ചെയ്താൽ ശിർക്കാണെന്നുമാണ് പറയുകയുണ്ടായിരുന്നത്. ഈ അടുത്ത കാലത്തായി സുന്നിയായ ഒരാൾ പോയി ചോദിച്ചാൽ അതിൽ ശിർക്കാണെന്നും ആ പറയപ്പെട്ട ചരിത്രത്തിലെ ആൾ ചോദിച്ചത് ശിർക്കല്ല തവസ്സലുമാണ് എന്നൊക്കെ കേൾക്കുകയുണ്ടായി. പിന്നീട് അത് വിവാദമായപ്പോൾ തിരുത്തിയതായി കണ്ടു. മുജാഹിദുകൾക്ക് എന്താണ് ഇങ്ങനെ തൗഹീദിൻ്റെ കാര്യത്തിൽ ഒരു മലക്കം മറിച്ചിൽ? ഇൻഷാല്ലാഹ് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു മലക്കം മറിച്ചിൽ ഉണ്ടായിട്ടില്ല. എന്ത് നിലപാടാണോ പണ്ട് മുജാഹിദുകൾ പറഞ്ഞത് അതേ നിലപാടാണ് ഇന്നും മുജാഹിദുകൾ പറയുന്നത്. ഈ വിഷയം ഏറ്റവും ആർജവത്തോടുകൂടി കേരളത്തിൽ പറഞ്ഞ സമയം കൊട്ടപ്പുറം സംവാദമാണ്. കൊട്ടപ്പുറം സംവാദത്തിൽ ഇസ്തിഗാസ ചർച്ച കഴിഞ്ഞു, തവസ്സുലിലേക്ക് കയറി. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മഹാന്മാരോട് ഉള്ള തേട്ടം അത് ശിർക്കാണ് എന്നാണ് തവസ്സുൽ എന്ന വിഷയത്തിൽ നമ്മൾ വാദമെഴുതിയത്. തവസ്സുൽ ശിർക്കാണ് എന്ന് മുജാഹിദുകൾ വാദമെഴുതി എന്ന സന്തോഷത്തിലാണ് കാന്തപുരവും പരിവാരങ്ങളും കൊട്ടപ്പുറത്ത് വന്നത്, അടിച്ച് ശരിയാക്കി കളയാന്ന് വിചാരിച്ചിട്ട്. വിഷയാവതരണം കഴിഞ്ഞു, ചോദ്യോത്തരത്തിന്റെ സമയമായി. ചോദ്യോത്തരത്തിന്റെ സമയമായപ്പോ കാന്തപുരം, സാധാരണ നമ്മളെ ഹക്ക് ജാഹ് ബർക്കത്തോണ്ടൊക്കെ തേടുന്നത് അത്തരം വിഷയങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എ പി പറഞ്ഞു അതല്ല നമ്മളുടെ, എ പി അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുള്ള പറഞ്ഞു അതല്ല നമ്മളുടെ വാദം, അത് വേറെ ചർച്ച ചെയ്യാം. നമ്മളിവിടെ എഴുതിയത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അവരോട് നിങ്ങൾ നടത്തുന്ന തേട്ടാണ്, അതാണ് വിഷയം, അങ്ങനെ ഇടയാളന്മാരാക്കുന്നതാണ് നമ്മളുടെ ചർച്ച എന്ന് പറഞ്ഞു. 10 ചോദ്യങ്ങൾ കാന്തപുരം ചോദിച്ചു. 10 ചോദ്യത്തിന് എ പി അബ്ദുൽ ഖാദർ മൗലവി മറുപടി പറഞ്ഞു, നിങ്ങൾ വിഷയം പഠിക്കണം, മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു. 11-ാമത് കാന്തപുരം ചോദിച്ചത് ഇസ്തസ്കിലി ഉമ്മത്തിക്ക എന്ന ഹദീസാണ്, ഹദീസ് എന്ന് പറയുന്ന ഈ സംഭവം. ഈ ചോദ്യം കാന്തപുരം ചോദിച്ചു കഴിഞ്ഞപ്പോ മറുപടി പറയാൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എ പി അബ്ദുൽ ഖാദർ മൗലവി ആദ്യം പറഞ്ഞ വാചകം ഇപ്പോൾ വഴിക്ക് വന്നല്ലോ എന്നായിരുന്നു. കാരണം ഇത് എന്തായിട്ടാണ് നിങ്ങൾ കൂട്ടിയത്? തവസ്സുലായിട്ടാണ് നിങ്ങൾ കൂട്ടിയത്. ഈ തവസ്സുലിനെ പറ്റിയാണ് ഞങ്ങൾ ശിർക്ക് എന്ന് പറഞ്ഞത്. ഇവിടെ തേട്ടം അള്ളാഹുവിനോട്, അള്ളാഹുവാണ് മഴ പെയ്യിക്കേണ്ടത്. ഇസ്തസ്കിലി ഉമ്മത്തിക്ക എന്ന സംഭവത്തിലുള്ളത് എന്താ? ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ ചെന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയാണ്, റസൂലേ ഞങ്ങൾ, അള്ളാഹുവേ റസൂലേ ഞങ്ങൾക്ക് വേണ്ടി മഴ പെയ്യിക്കാൻ അങ്ങ് അള്ളാഹിനോട് തേടണേ. സംഗതി മഴ പെയ്യിക്കേണ്ടത് ആരാ? അള്ളയാണ്. പക്ഷെ തേടുന്നത് ആരോടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടുന്നു. നബിയെ നിങ്ങൾ തേടണേ എന്ന തേട്ടം പ്രാർത്ഥനയാണ്. അങ്ങനെ ഒരു തവസ്സുലുമുണ്ട് എന്ന് ഇപ്പൊ നിങ്ങൾ അംഗീകരിച്ചല്ലോ, അതാണ് ശിർക്ക് എന്ന് ഞങ്ങൾ പറയുന്നത് എന്ന് എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു. ആ നിലപാട് തന്നെയാണ് ഇന്നും മുജാഹിദുകൾക്കുള്ളത്. പക്ഷെ ചില ആളുകൾക്ക് നിലപാട് മാറ്റേണ്ടി വന്നു. എന്തുകൊണ്ട്? കേരളത്തിലൊരു പുതിയ വാദവുമായി രംഗത്ത് വന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതും വസീലത്തു ശിർക്കായതുമുണ്ട് എന്ന ഒരു വാദമുണ്ടായി. ആ വാദത്തിനടിസ്ഥാനമായി ഇസ്ലാഹിൽ ഒരു ലേഖനം വന്നു. എന്താ ലേഖനത്തിൽ ഉണ്ടായിരുന്നത്? രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന ഒരാൾ ഒരു ശബ്ദം കേൾക്കുന്നു. ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്ന വിശ്വാസത്തിൽ ആ ജിന്നെ വെളിച്ചം തരണേ എന്ന് പറഞ്ഞാൽ, ആ ശബ്ദത്തിന്റെ ഉടമയോട് വെളിച്ചം തരണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാവുകയില്ല, അതിൽ അഭൗതികതയില്ല, അത് പ്രാർത്ഥനയല്ല എന്നായിരുന്നു വാദം. ആ വാദത്തെ തുടർന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോയ ആളുകൾ ഉണ്ടാക്കിയ സംഘടനയുടെ പേരെന്താ? വിസ്ഡം എന്നാണ്. ബുദ്ധിയൊക്കെയായി ബന്ധപ്പെട്ട പദമാണ് വിസ്ഡം. ഇത് തുടങ്ങിയ വാദോ ലോകത്തെ ഭൂലോക പൊട്ടത്തരം എന്ന് പറയാവുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കുറെ ആളുണ്ടല്ലോ, നമ്മളൊക്കെ ഇരുട്ടിലൂടെ പോയിട്ടുണ്ട്, വെളിച്ചത്തൂടെ പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോൾ അത് ജിന്നിന്റെ ശബ്ദമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു ശബ്ദം കേട്ടപ്പോൾ നിങ്ങൾക്ക് പൂച്ചയാന്ന് തോന്നിയിട്ടുണ്ട്, പട്ടിയാന്ന് തോന്നിയിട്ടുണ്ട്, ആനയാന്ന് തോന്നിയിട്ടുണ്ട്, കൊതുകാന്ന് തോന്നിയിട്ടുണ്ട്, ജിന്നാന്ന് തോന്നിയത് ഏത് ശബ്ദം കേട്ടപ്പോഴാണ്? ഒരു ശബ്ദം കേട്ടപ്പോഴും തോന്നിയിട്ടില്ല. കാരണം എന്താ? നമ്മൾ ആരും ആ ശബ്ദം കേട്ടിട്ടില്ല. ഇപ്പൊ നിങ്ങൾ എല്ലാരും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അവിടെ വന്നിട്ട് ഒരു ആംബുലൻസ് സൈറൺ മുഴക്കി അവിടെ നിർത്തിയാൽ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടാകും. ഒരു കാർ അവിടെ നിർത്തി 2 പ്രാവശ്യം ഓണടിച്ചാൽ ആരും നോക്കൂല.
ആംബുലൻസ് നിർത്തിയാൽ നോക്കും. കാരണം ആംബുലൻസിനെ പറ്റി അമ്മക്ക് മനസ്സിലൊരു ധാരണയുണ്ട്, ആർക്കെങ്കിലും അപകടം കിട്ടിയാൽ വരുന്നതാണ്, അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വരുന്നതാണ്. അപ്പോൾ അവിടെ വന്നാൽ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആർക്കോ എന്തോ പറ്റിയോ എന്നുള്ളൊരു ധാരണയിൽ നമ്മളെല്ലാവരും തിരിഞ്ഞു നോക്കും. ജിന്നോ എന്ത് ശബ്ദം കേട്ടാലാണ്? ഈ ഭൂലോക വിഡിത്തത്തിൽ രൂപം കൊണ്ട സംഘടന കിട്ട പേരാണ് രസം, വിസ്ഡം. ഈ വിസ്ഡം രൂപം കൊണ്ടത് ഈ ഒരു വാദത്തിൽ. അന്ന് യായ് ബാദല്ലയൊന്നുമില്ല. ഈ വാദം വരുമ്പോ യായ് ബാദല്ലയില്ല. യായ് ബാദല്ല പിന്നെ സൗദി അറേബ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. ഈ യായ് ബാദല്ല ഇറക്കുമതി ചെയ്തപ്പോ ഇവിടെ അതിനോടനുബന്ധിച്ച് മറ്റൊരു വാദമുണ്ടായി. ഇത് ശിർക്കാന്ന് പറഞ്ഞാൽ, ഇത് ശിർക്കാന്ന് പറഞ്ഞാൽ യായ് ബാദല്ല എന്ന ഹദീസ് ഉദ്ധരിച്ച ഒരുപാട് പണ്ഡിതന്മാരുണ്ടല്ലോ, അവരൊക്കെ ശിർക്ക് ചെയ്തു എന്ന് നമ്മൾ പറയേണ്ടി വരൂലേ? ഇങ്ങനെ ഒരു അടിസ്ഥാനം ഇവരുണ്ടാക്കി വെച്ചു. ഈ ജിന്നുവാദികൾ ഇങ്ങനെ ഒരു അടിസ്ഥാനം ഉണ്ടാക്കി. ആ അടിസ്ഥാനം അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഒരു മുസ്ലിയാർ വന്നിട്ട് ഇസ്തസ്കലി ഉമ്മത്തിക്ക എന്ന സംഭവം ചോദിച്ചപ്പോ അത് ശിർക്കാന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്ന് ഫൈസൽ മുസ്ലിയാർക്ക് പറയേണ്ടി വന്നത്. കാരണം അത് ശിർക്കാന്ന് പറഞ്ഞാൽ എന്തായി? അടുത്ത ചോദ്യം മുസ്ലിയാരത് വരും. അപ്പൊ ഇത് ഉദ്ധരിച്ച പണ്ഡിതന്മാർക്കൊന്നും ശിർക്ക് മനസ്സിലായിട്ടില്ലേ? യായ് ബാദല്ല ശിർക്കാന്ന് മുജാഹിദികൾ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞത് അങ്ങനെ പറയാൻ പറ്റൂല എന്നല്ലേ? അപ്പൊ ഇതെങ്ങനെ ഞങ്ങൾ ശിർക്കാന്ന് പറയാന്നുള്ള ചോദ്യം വരും. അപ്പൊ ഫൈസൽ മുസ്ലിയാര് മെല്ലെ നിലപാട് മാറ്റി, എന്നിട്ട് പറഞ്ഞു അത് ശിർക്കല്ല, അത് തവസ്സുലാണ് എന്നാണ് ഞങ്ങളുടെ വാദം. ഇത് പുറത്തു വന്നപ്പോ പുളിക്കൽ വെച്ച് അനസ് മൗലവി പറഞ്ഞു, ഈ പിഴച്ചവാദം കേരളത്തിലെ അവസാനത്തെ മുജാഹിദ് പ്രവർത്തകന്റെയും തല മണ്ണിൽ കുത്തുന്നത് വരെ കേരളത്തിൽ നിറം തൊടിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്ന് അനസ് മൗലവി പിറ്റേ ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിച്ചു. മുജാഹിദുകളുടെ പ്രഖ്യാപനമായിരുന്നു അത്. സ്വാഭാവികമായും വിവാദമായി. ഫൈസൽ മൗലവി തിരുത്തേണ്ടി വന്നു. തിരുത്തി, ഒരു യോഗത്തിൽ വെച്ച് തിരുത്തി. അടുത്ത മുഖാമുഖത്തിൽ നേരത്തെ ചോദിച്ച അതേ മുസ്ലിയാർ വന്നു. ഈ ചോദിച്ചതുപോലെ മുസ്ലിയാർ ചോദിച്ചു, നിങ്ങൾ നേരത്തെ പറഞ്ഞു ശിർക്കാന്ന്, പിന്നെ പറഞ്ഞു ശിർക്കല്ലാന്ന്, ഇപ്പൊ വീണ്ടും പറയുന്നു ശിർക്കാന്ന്. ആദ്യം പറഞ്ഞു ഇസ്തിഗാസിയാന്ന്, ഇപ്പൊ പറയുന്നു തവസ്സുലാന്ന്, പിന്നെ പറയുന്നു ഇസ്തിഗാസി. എന്താണ് നിങ്ങളുടെ കൊലം എന്ന് ചോദിച്ചപ്പോ ഫൈസൽ പറഞ്ഞു, ഞാൻ ആദ്യം ശിർക്കാണെന്ന് പറഞ്ഞത് ഇപ്പൊ ശിർക്കല്ലാന്ന് പറഞ്ഞിട്ടില്ല, ആദ്യം തവസ്സുലാണെന്ന് പറഞ്ഞത് ഇപ്പൊ ഇസ്തിഗാസിയാന്ന് പറഞ്ഞിട്ടില്ല, ആദ്യം ഇസ്തിഗാസിയാന്ന് പറഞ്ഞത് ഇപ്പൊ തവസ്സുലാന്ന് പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ തിരുത്തിയിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. എന്താണ് നിലപാടെന്ന് പറയണ്ടേ? പറയാൻ പറ്റില്ല. കാരണം അത് ശിർക്കാണെന്ന നിലപാട് പറഞ്ഞാൽ ഡെമോക്ലീസിന്റെ വാള് പോലെ യായ് ബാദല്ല അങ്ങനെ ജിന്നുകളെ വിളിച്ചാൽ ശിർക്കാണ് എന്ന് പറഞ്ഞ മുജാഹിദികളെ യായ് ബാദല്ല ഉന്നയിച്ചുകൊണ്ട് കുറ്റം പറഞ്ഞത് ഒരു വാള് പോലെ ഫൈസൽ മുസ്ലിയാരുടെയും സംഘത്തിന്റെയും നിറന്തലയിൽ തൂങ്ങി നിൽപ്പുണ്ട്. അത് പറയാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലപാട് വളരെ കൃത്യമാണ്, നിലപാട് വളരെ കൃത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ ചെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ആര് തേടിയാലും, അത് റസൂല് നേരിട്ട് ചെയ്തു തരാൻ തേടിയാലും, റസൂലെ നിങ്ങൾ അള്ളാഹിനോട് പറഞ്ഞിട്ട് സഹായിക്കണേ എന്ന് പറഞ്ഞാലും അത് റസൂലിനോടുള്ള ഇസ്തിഗാസയാണ്, റസൂലിനോടുള്ള തേട്ടമാണ്, റസൂലിനോടുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ അത് ശിർക്കാണ്, അതിന് തവസ്സുൽ എന്ന് ഈ ആളുകൾ ഓമന പേരിട്ടാലും അത് ശിർക്ക് തന്നെയാണ് എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. അതിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം മാറിയിട്ടേയില്ല.